ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അഖിലേക്ക് സ്വാഗതം ആദ്യ പറയുന്നു അമ്മേ ഇത്രയും പച്ചക്കറി അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് ഇതിപ്പം ഒരു മാസം കറി വെച്ചാലും തീരില്ലല്ലോ വസുന്ധരാമ്മ പറയുന്നു ആവശ്യം ഉണ്ടായിട്ടല്ല ഞാൻ വാങ്ങിയത് അങ്ങനെയെങ്കിലും ഒരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതിയ ആദ്യം ചോദിക്കുന്നു അമ്മ അഖിലിന്റെ പച്ചക്കറി കടയിൽ പോയിരുന്നു അല്ലെ അരുൺ ചോദിക്കുകയാണ് എന്നിട്ട് അമ്മ അഖിയെ ഈ വീട്ടിലേക്ക് വിളിച്ചോ ആദ്യ പറയുകയാണ് അമ്മ അവനെ തിരിച്ചു വിളിച്ചില്ലെങ്കിലും വേണ്ടില്ല അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അത് മതി പച്ചക്കറി കടയെങ്കിലും ആകട്ടെ അവന് ജീവിക്കണമല്ലോ അരുൺ പറയുന്നു അമ്മേ നമ്മൾ ആരും അവനെ സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല ഇനി ആരും ഉപദ്രവിക്കാതിരുന്നാ മതി വസുന്ധരാമ്മ പറയുന്നു ആഖിയെ ഉപദ്രവിക്കാനല്ല ഞാൻ പോയത് സഹായിക്കാനാ ആദ്യം പറയുകയാണ് അമ്മേ ഈ ഒരു അവസ്ഥയിൽ അതും സ്വന്തം അമ്മ മകനെ സഹായിക്കുന്നത് ഇങ്ങനെയല്ലല്ലോ കുറെ അധികം പച്ചക്കറികൾ വാങ്ങിയിട്ട് എനിക്കത് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല അമ്മയ്ക്ക് അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാമായിരുന്നു വസുന്ധരാമ്മ പറയുന്നു ഞാൻ വിളിച്ചു അവൻ വന്നില്ല അരുൺ പറയുന്നോ അമ്മ ശ്യാമിയോടൊപ്പമേ ആഖി ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരികയുള്ളൂ എന്ന് അന്നേ പറഞ്ഞതല്ലേ വസുന് ചോദിക്കുന്നു എന്താ ഈ കുടുംബത്തെ തകർക്കാൻ ഒരുങ്ങുന്ന അവളെ കൂടി ഞാൻ ഇങ്ങോട്ട് ആനയിക്കണമായിരുന്നു അരുൺ പറയുകയാണ് ശ്യാമ ഈ വീട്ടിൽ താമസിപ്പിക്കില്ല എന്നുള്ളത് അമ്മയുടെ വാശിയല്ലേ ആ തീരുമാനം ഒന്ന് മാറ്റിയാൽ ഈ വീട്ടിൽ സന്തോഷമല്ലേ അമ്മ വരുന്നത് അങ്ങനെ എന്താ അമ്മ ചിന്തിക്കാത്തത് വസുന്ധരാമ്മ ചോദിക്കുന്നോ ആദി നീ എന്താ മിണ്ടാതെ നിൽക്കുന്നത് നിനക്കും കൂടി പറയാനുള്ളത് പറയെ കേൾക്കട്ടെ ആദി പറയുന്നു അമ്മേ നമ്മുടെ ആഖി അവൻ സന്തോഷത്തോടെ ജീവിക്കണോന്നല്ലേ നമുക്കുള്ളൂ ചെറിയൊരു പിടിവാശി അതിപ്പം എത്ര പേരെയാണ് വേദനിപ്പിക്കുന്നത് എന്തിന് ആഖി ഈ വീട് വിട്ടു പോയതിനു ശേഷം അമ്മയ്ക്ക് സ്വസ്ഥത കിട്ടി ോ സമാധാനത്തോടെ ഒന്ന് ആ അമ്മ ഉറങ്ങിയിട്ടുണ്ടോ വസു നീ ഇത് പറഞ്ഞു പക്ഷേ ഇവിടെ ആർക്കും ആർക്കും എന്റെ മനസ്സ് കാണണ്ട കുറ്റപ്പെടുത്താൻ നിൽക്കുക എല്ലാവരും എല്ലാവരും എന്നെ മാത്രം വേദനിപ്പിക്കാൻ നിൽക്കുക തന്നിഷ്ടക്കാരി പിടിവാശിക്കാരി അല്ലെ അത്രയ്ക്ക് ഓമനിച്ച് ലാളിച്ചു വളർത്തിയ മോനെയും ഭാര്യയും ആട്ടിപ്പുറത്താക്കി മനസ്സ് കല്ലായി തീർന്ന ഒരു ജന്മം അതല്ലേ അവനും എന്റെ അഖിമോനും അങ്ങനെ തന്നെയാ അങ്ങനെ തന്നെ ഈ അമ്മയെ കണ്ടേക്കുന്നത് അതാ ഞാൻ കൊടുത്ത രൂപ അവൻ പിച്ചക്കാരന് കൊടുത്തത് അഖിയെ ഞാൻ പറയില്ല ഓരോ കമ്പനിയിലും അവന് കിട്ടിയ ജോലികൾ ഇല്ലാതാക്കിയവളല്ലേ ഈ അമ്മ അത്രയ്ക്കും ദുഷ്ടതരങ്ങളല്ലേ ഈ അമ്മ അവനോട് ചെയ്തത് എന്തിനാ ഞാനത് ചെയ്തത് എന്റെ അഖി മറ്റുള്ളവരുടെ കീഴില് ജോലി ചെയ്ത് തീർക്കാനുള്ളതല്ല അവന്റെ ജീവിതം പക്ഷെ ഇപ്പോ അതിനേക്കാൾ കഷ്ടപ്പാടാ എന്റെ കുഞ്ഞിന് അതെനിക്ക് സഹിക്കില്ല എന്റെ മോൻ അതൊന്നും എനിക്ക് കാണാൻ വയ്യ അരുൺ പറയുന്നോ അമ്മേ അതാ ഞങ്ങൾ എല്ലാവരും അമ്മയുടെ കാലു പിടിച്ച് പറയുന്നത് ശ്യാമയെ തിരിച്ചു വിളിക്കാൻ അപ്പൊ നമ്മുടെ അഖിയും ശ്യാമയോടൊപ്പം വന്നോളും വസുന്ധരാമ്മ ചോദിക്കുന്നു അപ്പൊ ഈ കുടുംബം തകരണോ അല്ലേ എല്ലാവരും തമ്മിലടിച്ച് പിരിയണോ അല്ലേ അതാ എല്ലാവരും ഇപ്പൊ ിക്കുന്നത് അരുൺ പറയുന്നു അല്ല അതാ എനിക്ക് മനസ്സിലാകാത്തത് ശ്യാമ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ എങ്ങനെയാ നമ്മുടെ കുടുംബം അടിച്ചു പിരിയുന്നത് അമ്മേ എങ്ങനെയമ്മേ നമ്മുടെ കുടുംബം തകരുന്നത് അറേ അമ്മ ശ്യാമ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ അതിനു മാത്രം ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് അതാ എനിക്ക് മനസ്സിലാകാത്തത് എടാ അതെന്ന് പറഞ്ഞ വസുന്ധരാമ ആദ്യെ നോക്കുകയാണ് അരുൺ പറയുന്നു ഏട്ടൻ അറിയാമെങ്കിൽ ഏട്ടനെങ്കിലും ഒന്ന് പറയാം ശ്യാമ കാരണം നമ്മുടെ കുടുംബത്തിന് എന്ത് ദുരന്തം വരാൻ പോകുന്നത് ആദ്യ പറയുന്നു എടാ അരുണെ അമ്മ ഉദ്ദേശിച്ചത് അതൊന്നും അല്ല ഞാൻ പറയുന്നത് ആദ്യെ തടങ്ങുകൊണ്ട് അരുൺ അരുൺ പറയുകയാണ് ഏട്ടാ ഏട്ടൻ വെറുതെ തപ്പി തടയരുത് ഈ വീട്ടിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അതെ ഞാൻ അറിയാതെ എന്തൊക്കെയോ നടക്കുന്നു ആദ്യ പറയുന്നു എടാ എന്ത് നടക്കാനാ നീ വെറുതെ ഓരോന്ന് അരുൺ പറയുകയാണ് ആദ്യേട്ടം വെറുതെ ആദ്യും ഇതും പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട നിങ്ങൾ എല്ലാവരും എന്നിൽ നിന്ന് എന്തോ രഹസ്യം മറച്ചു പിടിക്കുന്നുണ്ട് അങ്ങനെ അരുൺ മനസ്സിൽ പറയുകയാണ് ഇക്കാര്യം എന്നിൽ നിന്നും മറച്ചു പിടിക്കണമെങ്കിൽ ഒരു കാര്യം ഉറപ്പാ ഇത് എന്നെ സംബന്ധിക്കുന്ന എന്തോ രഹസ്യമാണ് എന്തായാലും അത് കണ്ടുപിടിക്കണം പിന്നീട് കാണിക്കുന്നത് ശ്യാമ വിളക്ക് തെളിയിച്ച് കണ്ണന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ സമയം അഖിൽ അവിടേക്ക് വരുന്നു അഖിൽ വന്നതറിയാതെ ശ്യാമ പറയുന്നു എന്റെ കൃഷ്ണ എനിക്ക് വേണ്ടി ആകിൽ സാർ ഇത്രയും കഷ്ടപ്പെടുന്നത് ശരിക്കും കാത്തോണെ കണ്ണ ഇങ്ങോട്ടേക്ക് തിരിയുന്ന ശ്യാമ അഖിലിനെ കണ്ട് സന്തോഷത്തോടു കൂടി അരികിലേക്ക് ചെന്ന് ചോദിക്കുന്നു എത്തിയോ ഇന്ന് കട നേരത്തെ അടച്ചോ എന്തായാലും അത് നന്നായി ഇവിടെ അച്ഛനും അമ്മയും ആരുമില്ല എല്ലാവരും ക്ഷേത്രത്തിൽ പോയിരിക്കുക അതാ പിന്നെ ഞാൻ കടയിലോട്ട് വരാഞ്ഞത് അഖിൽ അവിടെ ഇരിക്കുന്ന ആ വെള്ളം എടുത്തു കുടിക്കുമ്പോൾ ശ്യാമ ചോദിക്കുന്നു എന്താ സർ എന്താ പറ്റിയത് എന്താ മുഖം വല്ലാതിരിക്കുന്നത് കടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്താ ിണ്ടാത്തത് ആരെങ്കിലും അവിടെ വന്ന് വഴക്കുണ്ടാക്കിയോ അഖിൽ പറയുന്നോ അമ്മ വന്നിരുന്നു ശ്യാമ ചോദിക്കുന്നോ അതെയോ എന്നിട്ട് അമ്മ എന്താ പറഞ്ഞത് അമ്മ വഴക്ക് പറഞ്ഞു അഖിൽ പറയുന്നോ അമ്മ വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്ര വിഷമം തോന്നില്ലായിരുന്നു പക്ഷെ അമ്മയുടെ പെരുമാറ്റം കണ്ടപ്പോൾ ശ്യാമ ചോദിക്കുന്നോ ഇത്രക്ക് വിഷമം തോന്നാൻ അമ്മ എന്താ പറഞ്ഞത് അഖിൽ പറയുകയാണ് എനിക്കൊരു കാര്യം മനസ്സിലായി ശ്യാമ സത്യത്തിൽ അമ്മ എന്നെ സഹായിക്കാൻ വന്നതാ ശ്യാമ ചോദിക്കുന്നു എന്നിട്ടാണോ സാറിങ്ങനെ വിഷമിക്കുന്നത് എന്നിട്ട് എന്താ ഉണ്ടായത് അത് പറ അഖിൽ പറയുന്നു അമ്മ കാറിലല്ല ഒരു ഓരോട്ടോയിലാ വന്നത് അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ വിശദമായി അഖിൽ ശ്യാമയോട് പറയുകയാണ് തുടരുന്ന ശ്യാമ പറയുന്നു അല്ലെങ്കിൽ തന്നെ ഏതൊരു അമ്മയാ അത്രയ്ക്ക് സ്നേഹിക്കുന്ന സ്വന്തം മകനെ ഇങ്ങനെയൊരു അവസ്ഥയിൽ കാണാൻ ആഗ്രഹിക്കുക എനിക്കറിയാം സാർ അവിടെ എങ്ങനെ കഷ്ടപ്പെടുന്നു നോർക്കുമ്പോൾ അവിടെ അമ്മയ്ക്ക് വീട്ടിൽ സമാധാനം ഉണ്ടാകില്ല അതായിരിക്കും കാണാൻ വന്നത് അമ്മ സ്നേഹത്തോടെ വിളിച്ചതല്ലേ സാറിന് അമ്മയോടൊപ്പം ജസ്റ്റ് ഒന്ന് വീട് വരെ പോയിട്ടെങ്കിലും വരാമായിരുന്നു അഖിൽ പറയുന്നു എനിക്ക് ചെറിയ തലവേദന കുറച്ചു സമയം ഞാൻ റെസ്റ്റ് എടുക്കട്ടെ അങ്ങനെ വിഷമത്തോടു കൂടി അഖിൽ അവിടേക്ക് ഇരിക്കുമ്പോൾ ശ്യാമ മനസ്സിൽ പറയുകയാണ് ആ അമ്മയ്ക്കും ഈ മകനും ഒരിക്കലും ില്ല രണ്ടാളും അത്രക്ക് വേദനിക്കുന്നുണ്ട് ഞാൻ കാരണമായതല്ല എന്റെ കണ്ണ ഞാനിപ്പൊ എന്താ ചെയ്യുക എങ്ങനെയാ സാറിനെ ഒന്ന് ആശ്വസിപ്പിക്കുക അങ്ങനെ ശ്യാമ അഖിലിന്റെ അരികിലേക്ക് ചെന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നു സാർ ഒന്ന് എഴുന്നേറ്റെ അഖിൽ പറയുകയാണ് എന്ത് വീട് ശ്യാമേ കൊറച്ചിരിക്കട്ടെ മാ ഇങ്ങോട്ട് ഞാൻ പറയാന്ന് പറഞ്ഞ അഖിലിന്റെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ് ശ്യാമ അഖിൽ ചോദിക്കുന്നു എന്താ ശ്യാമേ ശ്യാമ പറയുന്നു സാറ് ചെന്ന് ഈ ഡ്രസ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ് എന്റെ ഭർത്താവിന്റെ വിഷമവും ക്ഷീണവും ഒക്കെ പോകാൻ ഞാൻ ഒരു മാജിക് കാണിക്കാൻ പോകുക ആദ്യം ഈ ഹസ്ബൻഡ് ഈ ഭാര്യ പറയുന്നത് അനുസരിക്കുക അങ്ങനെ നല്ല കുട്ടിയായിട്ട് നിന്നാൽ ഞാൻ പറഞ്ഞ മാജിക് റെഡി അഖിൽ പറയുന്നോ ശ്യാമ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ശ്യാമ പറയുന്നോ അതെന്താന്നിപ്പം കാണാൻ പോകുകയല്ലേ പിന്നെ മാജിക്കിന് കുറച്ചൊരുക്കങ്ങളുണ്ട് ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ റെഡിയായിട്ട് വരണേ തുടർന്നാ അഖിലിനെ പുറത്തേക്ക് കൊണ്ടിരുത്തി തലയിൽ എണ്ണ തേച്ച് മസാജ് ചെയ്യുകയാണ് ശ്യാമ പുഞ്ചരിച്ച് ശ്യാമ പറയുന്നോ ഇതേ അമ്മയുടെ സ്പെഷ്യൽ എണ്ണയാ ബ്രഹ്മി കയ്യോന്നി കറ്റാർവാഴ അങ്ങനെയുള്ള ശരിക്കും കൂട്ടുകളുണ്ട് അഖിൽ പറയുന്നോ അതാ ഇത്ര കുളിർമ ശ്യാമ പറയുകയാണ് ജോലിയൊക്കെ കഴിഞ്ഞ് ഭർത്താക്കന്മാർ വീട്ടിലേക്ക് വരുമ്പോൾ നാട്ടും പുറത്തെ ഭാര്യമാര് ചെയ്യുന്ന പൊടിക്കൈകളാണിത് ഭർത്താവിന്റെ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി ഇത് കേട്ട് അകലിച്ചിരിക്കുമ്പോൾ ശ്യാമ പറയുകയാണ് ഇതാണ് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ മാജിക് അമ്മയിൽ നിന്നാ ഞാൻ ഇതൊക്കെ പഠിച്ചത് അമ്മ ഇങ്ങനെ എണ്ണ പുരട്ടി കൊടുക്കുന്നതേ അച്ഛന് വലിയ ഇഷ്ട അഖിൽ പറയുന്നു ശരിയാ ഇനിയിപ്പം ഞാനും ഇതിന് അഡിക്റ്റ് ആയി പോകുമെന്നാ തോന്നുന്നത് ശ്യാമ ചോദിക്കുന്നോ അപ്പോ ഇഷ്ടമായി അല്ലേ അഖിൽ പറയുകയാണ് പിന്നല്ലാതെ ശ്യാമ ഇങ്ങനെ വീണ വീട്ടുന്നത് പോലെ തലയിൽ വിരൽ ഓടിക്കുന്നതാ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ശ്യാമ പറയുന്നോ എന്നാലേ ഇത്രേം മതി ഞാൻ വീണ വീട്ടിൽ നിർത്തി കൈയിൽ പിടിച്ചുകൊണ്ട് അഖിൽ പറയുകയാണ് അയ്യോ ചതിക്കല്ലേ ശ്യാമെ പ്ലീസ് ശ്യാമ അങ്ങനെ വഴിക്ക് വാന്ന് പറഞ്ഞ് തല മസാജ് ചെയ്ത് കൊടുക്കുന്ന ശ്യാമ ചോദിക്കാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടുമോ പറയേ കേൾക്കട്ടെ എന്ന് അഖിൽ പറയുമ്പോൾ ശ്യാമ പറയുന്നു സാർ ഇതുവരെ അമ്മയെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല അല്ലെ ഇത് കേട്ടി വിഷമത്തോടു കൂടി ഒന്ന് ആലോചിച്ചിട്ട് അഖിൽ പറയുകയാണ് പച്ചക്കറി കടയിൽ നടന്നതെല്ലാം ഞാൻ ഇപ്പൊ മറന്നു തുടങ്ങിയതാ ശ്യാമ എന്നെ വീണ്ടും അത് ഓർമ്മിപ്പിച്ചു ശ്യാമ പറയുന്നോ അമ്മ തന്ന രൂപ ഭിക്ഷക്കാരന് കൊടുത്തത് എന്തായാലും ശരിയായില്ല അധികം രൂപ തന്ന സഹായിക്കാൻ ശ്രമിച്ചതാണെന്ന് സാറിന് നന്നായിട്ട് അറിയാം അപ്പൊ അങ്ങനെ ചെയ്യാമോ ഒരിക്കലും പാടില്ലായിരുന്നു എഴുതുക അഖിൽ പറയുന്നോ എനിക്കറിയാം എന്നെ ഓർത്തമ്മക്ക് ഉറക്കം ഉണ്ടാകില്ല ഒരു നിമിഷം സ്വസ്ഥത ഉണ്ടാകില്ല ഞാൻ ഒപ്പം ഇല്ലാതെ അവിടെ ഓരോ നിമിഷവും ഉരുകുരുകി കഴിയുകയാണ് അമ്മ ശ്യമ പറയുന്നു അമ്മ ഇങ്ങനെ അറിയാവുന്ന മകനാ എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്തത് അല്ലെ അഖിൽ പറയുന്നു അമ്മ എനിക്ക് തരുന്ന സ്നേഹത്തിന്റെ അത്രയും വേണമെന്ന് ഞാൻ പറയുന്നില്ല കുറച്ച് സ്നേഹം ഒരു പരിഗണന എന്റെ അമ്മ എന്റെ ഭാര്യയ്ക്ക് തരാത്തത് എന്താ എഴുതി കേട്ടൊന്ന് പതറിയേ ശ്യാമ അതെന്ന് പറയുമ്പോൾ അഖിൽ പറയുകയാണ് വേണ്ട ഒന്നും പറയണ്ട ഈ മകന്റെ സന്തോഷവും സമാധാനവുമാണ് അമ്മ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്റെ അമ്മ ശ്യാമയെ തിരിച്ചു വിളിക്കണം മകളെ പോലെ സ്നേഹിച്ചു തുടങ്ങണം ശ്യാമ പറയുന്നു എല്ലാം ശരിയാകും ഞാൻ തെറ്റുകാരിയല്ലെന്ന് ഒരിക്കൽ മനസ്സിലാക്കും വീണ്ടും ആത്മാർത്ഥമായിട്ട് അമ്മ എന്നെ സ്നേഹിക്കാൻ തുടങ്ങും ഇത് കേട്ട് അഖിൽ പറയുകയാണ് ഓക്കെ സമ്മതിച്ചു എന്നാൽ അന്ന് ആ അമ്മയോടൊപ്പം ഈ മകനും ആ വീട്ടിലുണ്ടാകും പുഞ്ചിരിച്ച് ശ്യാമ പറയുന്നു സർ ഞാൻ പറയുന്നത് എന്താണെന്ന് ഉടനെ അഖിൽ പറയുകയാണ് മതി പിന്നെ സംസാരിക്കാം എന്നെ വീണത് കണ്ണരിച്ചിട്ട് തുടങ്ങി കുളിച്ചേക്കാം ഇത് കേട്ട് ശ്യാമ അവിടെ ിൽ വിഷമത്തോടു കൂടി ഓർക്കുകയാണ് കണ്ടുനിറങ്ങിയ ഓട്ടോയിൽ ഇരുന്ന വസുന്ധരാമ അഖിൽ പറഞ്ഞു അമ്മയുടെ മോനാണ് ഞാനെങ്കിൽ അതെ വാശി എനിക്കും ഉണ്ട് ശ്യാമയ്ക്കൊപ്പം അല്ലാതെ ഞാൻ ആ വീടിന്റെ പടി ചവിട്ടില്ല വസുന്ധരാമ ചോദിച്ചു ഉറച്ച തീരുമാനമാണോ അപ്പോൾ അഖിൽ പറഞ്ഞോ അതെ ഞാൻ എടുത്ത തീരുമാനത്തില് ഇതുവരെ മാറ്റം വന്നിട്ടില്ല ഇനി മാറ്റം വരികയില്ല തുടർന്ന് അഖിലിന് കുളിക്കാനുള്ള ചൂടുവെള്ളം എടുത്ത് ശ്യാമ അഖിലിന്റെ അരികിലേക്ക് പോകുകയാണ് അത് വാങ്ങിച്ച് അഖിൽ അവിടേക്ക് വെക്കുന്നു ശ്യാമ അഖിലിന്റെ ഷർട്ട് ഊരാനായി തുടങ്ങുമ്പോൾ അഖിൽ പറയുകയാണ് വേണ്ട വേണ്ട ശ്യാമ വെക്കും ശ്യാമ പറയുന്നു അതൊന്നും സാരോ ഇല്ലെന്നേ ചുറ്റും നോക്കിക്കൊണ്ട് അഖിൽ പറയുകയാണ് വേണ്ട വേണ്ട വെള്ളം ഇത് മതി ശ്യാമയ്ക്ക് കിച്ചണിൽ തിരക്കുള്ളതല്ലേ താൻ ചേല്ല ഞാൻ കുളിച്ചിട്ട് വരാം ശ്യാമ പറയുന്നു വിട് എനിക്ക് ഒരു തിരക്കുമില്ല ഷർട്ട് ഉടിക്ക് ഞാൻ ഞാനയിന്ന് സാറിനെ കുളിപ്പിക്കാൻ പോകുന്നത് കൈയിൽ പിടിച്ചുകൊണ്ട് അഖിൽ പറയുകയാണ് അയ്യോ അത് വേണ്ട ആരെങ്കിലും കണ്ടാൽ ശ്യാമ ചോദിക്കുന്നു എന്താ ഭർത്താവിനെ ഭാര്യയ്ക്ക് കുളിപ്പിക്കാൻ പാടില്ലേ അഖിൽ പറയുകയാണ് ഏയ് അതൊന്നും വേണ്ട ഞാൻ കുളിച്ചോളാം ശ്യാമ പറയുന്നു വേണ്ട ഇന്ന് എന്റെ ബാലഗോപാലിനെ ഞാൻ കുളിപ്പിച്ചോളാം അങ്ങോട്ട് ഊരിയെ അത് ശ്യാമ ആരെങ്കിലും കണ്ടോണ്ട് വരുമെന്ന് അഖിൽ പറയുമ്പോൾ ഇങ്ങോട്ടൊന്നും പറയേണ്ട എന്ന് ശ്യാമ അഖിലിന്റെ ഷർട്ട് ഊരുകയാണ് അഖിൽ പറയുന്നു ഞാൻ പറഞ്ഞില്ലേ ശ്യാമെ ഞാൻ കുളിച്ചിട്ട് വന്നോളാം ശ്യാമ പറയുകയാണ് ഒന്നും പറഞ്ഞാ പറ്റില്ല അടങ്ങി നിൽക്ക് ഞാൻ പറയുന്നത് കേട്ടോണം തിരിഞ്ഞു നിൽക്ക് പറയുന്നത് കേക്ക് ശ്യമയെന്ന് അഖിൽ പറയുമ്പോൾ ശ്യാമ പറയുകയാണ് വേണ്ട ഒന്നും പറയണ്ട അവിടെ ഇരുന്നേ ഇരിക്കാനല്ലേ പറഞ്ഞത് ഇനി ഞാൻ കുളിപ്പിക്കട്ടെ അഖിൽ പറയുകയാണ് അയ്യേ വേണ്ട വേണ്ട ശ്യാമ വയ്ക്കൂ ഞാൻ കുളിച്ചോളാം ഞാൻ ഒറ്റയ്ക്ക് കുളിക്കാം മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ് ശ്യാമ അഖിലിനെ കുളിപ്പിക്കാനായി തുടങ്ങുകയാണ് ഇനി ഇങ്ങ ഞാൻ കുളിച്ചോളാമെന്ന് എന്ന് അഖിൽ പറയുമ്പോൾ ശ്യാമ പറയുകയാണ് മിണ്ടാതിരുന്നോണം ഇച്ചിരി ചൂട് കൂടുതലാ സാരമില്ല ഇല്ല പോട്ടെ അഖിൽ ചോദിക്കുന്നു ഇതെന്താ സോപ്പ് പൊടിയോ ഇതാണോ എന്റെ ദേഹത്ത് തേക്കാൻ പോകുന്നത് പുഞ്ചരിച്ച് ശ്യാമ പറയുന്നു ഇത് അതൊന്നും അല്ല ഇതാണ് ചെറുപയർ പൊടി ഇനി ഇത് തേച്ച് പിടിപ്പിക്കണം ഇതാണ് ഇഞ്ചപ്പട്ട പട്ട തേച്ച് കുളിക്കാൻ ബെസ്റ്റാ പണ്ടുള്ള കാരണവന്മാരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇതൊക്കെയാ അങ്ങനെ ശ്യാമ അഖിലിന്റെ ദേഹത്തേക്ക് പയർ പുരട്ടി കൊടുക്കുകയാണ് ശേഷം ഇഞ്ച തേച്ച് കുളിപ്പിക്കുകയാണ് തുടർന്ന് കുളി കഴിഞ്ഞു വന്ന അഖിൽ ഭക്ഷണം കഴിക്കാനായിരിക്കുന്നു പപ്പടവുമായി അവിടേക്ക് വന്ന ശ്യാമ അഖിലിന്റെ മുടിയിൽ തൊട്ടു നോക്കിയിട്ട് പറയുന്നു ശരിക്ക് തോർത്തിയിട്ടൊന്നുമില്ല തോർത്തട്ടെ എന്ന് പറഞ്ഞാൽ അഖിലിന്റെ മുടി തോർത്ത് കൊടുക്കുകയാണ് ശ്യാമ അഖിൽ പറയുന്നു മതി ശ്യാമ മതി ശ്യാമ പറയുന്നു തോർത്തട്ടെ ചുമ്മാ ഓരോ അസുഖം വെക്കല്ലേ മതി എന്ന് പറഞ്ഞ ആ തോർത്ത് വാങ്ങിച്ചവടേക്ക് വെച്ച് അഖിൽ പറയുകയാണ് താൻ ഇരുന്നേ ഇരിക്കു ശ്യാമ പറയുന്നോ അതെ ഇനി കഞ്ഞി കുടിക്കാം അല്ലെങ്കിൽ തണുത്തു പോകും അങ്ങനെ ശ്യാമ കഞ്ഞി വിളമ്പി കൊടുക്കുമ്പോൾ അഖിൽ സ്നേഹത്തോടുകൂടി ശ്യാമയെ തന്നെ നോക്കിയിരിക്കുകയാണ് മുഞ്ചിരിച്ച് ശ്യാമ ചോദിക്കുന്നു എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കഴിക്ക് അഖിൽ പറയുന്നു ഇന്നെന്നെ എണ്ണ തേപ്പിച്ചത് ശ്യാമ കുളിപ്പിച്ചതും തല തോർത്തി തന്നതും താൻ തന്നെയാ അപ്പോ ഇനിയും കഞ്ഞി കൂടി തന്നേക്ക് എന്താ അത് പറ്റില്ലേ അതിനെന്താ ഞാൻ കോരി തരാന്ന് എന്ന് പറഞ്ഞ് ശ്യാമ സ്നേഹത്തോടു കൂടി അഖിലിന് കഞ്ഞി കോരി കൊടുക്കുകയാണ് അത് കഴിക്കാതെ പുഞ്ചരിച്ച് ശ്യാമയെ തന്നെ നോക്കിയിരിക്കുകയാണ് അഖിൽ കുടിക്കുന്നു പറഞ്ഞ് ശ്യാമ അഖിലിന് കഞ്ഞി കോരി കൊടുക്കുന്നു അഖിൽ കൂടി ശ്യാമയെ തന്നെ നോക്കിയിരിക്കുമ്പോൾ ഒന്ന് പതറി അഖിലിന്റെ കണ്ണുകളിലേക്ക് നോക്കുകയാണ് ശ്യാമ അവർ ഓർക്കുന്നു അവര് തമ്മിലുള്ള നല്ല നിമിഷങ്ങൾ ഇനിയും താൻ കുടിക്കുന്നു പറഞ്ഞ അഖിൽ ശ്യാമയുടെ കയ്യിൽ നിന്നും കഞ്ഞി വാങ്ങിച്ചു നീട്ടുകയാണ് ശ്യാമ പറയുന്നു വേണ്ട സാറ് കുടിച്ചിട്ട് ഞാൻ കുടിച്ചോളാം അഖിൽ പറയുന്നത് ോ അത് വേണ്ട ഇപ്പൊ നമ്മൾ രണ്ടാളും ഒന്നിച്ച് കഞ്ഞി കുടിക്കുന്നു അത് വേണ്ട എന്ന് ശ്യാമ പറയുമ്പോൾ അഖിൽ പറയുകയാണ് അത് വേണമെന്നേ കുടിക്ക് അങ്ങനെ അഖിൽ സ്നേഹത്തോടു കൂടി ശ്യാമയ്ക്ക് കഞ്ഞി കോരി കൊടുക്കുകയാണ് ഒരു പപ്പടം എടുത്തിട്ട് അഖിൽ പറയുന്നോ കഴിക്ക് സാറ് എന്ന് ശ്യാമ പറയുമ്പോൾ അഖിൽ പറയുകയാണ് ആദ്യം താൻ കഴിക്ക് ശ്യാമ ആ പപ്പടം കഴിക്കുമ്പോൾ ബാക്കി പപ്പടം അഖിൽ കഴിക്കുകയാണ് അവർ കൂടി മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നു ഒന്ന് പതിറി ശ്യാമ പറയുന്നു ഇങ്ങനെ കണ്ണി കണ്ണി നോക്കിയിരുന്നാ മതിയോ കഞ്ഞി നടക്കും അഖിൽ പറയുന്നു എന്നും ക്ഷേത്രത്തിൽ വിശേഷ പൂജ ഉണ്ടാകണേന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു അതെന്തിനാണെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അഖിൽ പറയുന്നു എന്നാൽ ഇവിടെ അച്ഛനും അമ്മയും ആരും ഉണ്ടാകില്ലല്ലോ ഇവിടെ നമ്മൾ രണ്ടാളും മാത്രം കണ്ണും കണ്ണും നോക്കി നോക്കി ഇങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് അഖിൽ ശ്യാമയുടെ അരികിലേക്ക് ചാഞ്ഞ് വരുമ്പോൾ മൂക്കിലിട്ട് വിരലുകൊണ്ട് ഒരു തട്ട് കൊടുക്കുകയാണ് ശ്യാമ ശേഷം മകിലും ശ്യാമയും പൊട്ടിച്ചിരിക്കുന്നു തുടർന്ന് അഖിൽ ഉറങ്ങാനായി കിടക്കുമ്പോൾ അരികിലേക്ക് വന്നിരുന്ന ശ്യാമ ചോദിക്കുന്നു ക്ഷീണമൊക്കെ ശരിക്കും മാറിയല്ലോ ഇനി സുഖമായിട്ട് കിടന്നുറങ്ങിക്കും നാളെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ സാറ് ശരിക്കും ഫ്രഷ് ആകും അത് ഉറപ്പാ കണ്ണടച്ച് കിടന്നു താനെ ും അഖിൽ പറയുന്നോ എനിക്കങ്ങനെ ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല പിന്നെയെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ കയ്യിൽ പിടിച്ച അഖിൽ പറയുകയാണ് എണ്ണ തേച്ച് കുളിപ്പിച്ചു കഞ്ഞീം കോരുത്തന്നു ഇനിയിപ്പോ ഉറങ്ങണമെങ്കിലും താൻ തന്നെ വിചാരിക്കണം ശ്യാമ ചോദിക്കുന്നു എന്ത് പറ്റി ചൂട് സ്പീഡ് കൂട്ടണോ അഖിൽ പറയുകയാണ് അതൊന്നും കൊണ്ട് രക്ഷ കിട്ടുവെന്ന് തോന്നുന്നില്ല ശ്യാമ ചോദിക്കുന്നു പിന്നെ പിന്നെ ഞാൻ എന്താ വേണ്ടത് അഖിൽ പറയുകയാണ് ഒരു പാട്ട് ശ്യാമൊരു പാട്ട് പാടണം ശ്യാമ ചോദിക്കുന്നു അയ്യോ പാടാനോ ഞാനോ തനിക്ക് പറ്റില്ല എന്ന് അഖിൽ ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ് പാടാ പക്ഷെ ഇപ്പോ അഖിൽ പറയുന്നു ഇപ്പോഴെന്താ ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ പ്ലീസ് ഒരു പാട്ട് പാടുന്നേ പ്ലീസ് ഒരു പാട്ട് പാടൂ എന്റെ ഭാര്യ ഇത്രയും വലിയ പാട്ടുകാരിയായിട്ട് സ്വന്തം ഭർത്താവിന് ഒരു പാട്ട് പാടി തരില്ല എന്ന് പറഞ്ഞാൽ പാടിടോ പ്ലീസ് കേൾക്കട്ടെ ഇത് കേട്ട് ശ്യാമ പുഞ്ചിരിക്കുമ്പോൾ അഖിൽ പറയുകയാണ് ആ പാട്ട് കേട്ട് സന്തോഷത്തോടെ അങ്ങനെ എനിക്ക് ഉറങ്ങണം പാട് ഇത് കേട്ട് പുഞ്ചിരിച്ച് താലോലമ്പും പൂ എന്ന പാട്ട് പാടുകയാണ് ശ്യാമ അഖിൽ സന്തോഷത്തോടു കൂടി ശ്യാമയെ തന്നെ നോക്കി കിടക്കുമ്പോൾ കൂടി അഖിലിനെ തലോടുകയാണ് ശ്യാമ തുടർന്ന് അഖിൽ ഉറങ്ങുമ്പോൾ ശ്യാമ പറയുകയാണ് പാവം ി പോയി കൈ വിടാതെ പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ അത്രയ്ക്ക് ഇഷ്ടമാന്നെ അമ്മയെ അത്രയ്ക്കിഷ്ടമാ എനിക്ക് വേണ്ടി മാത്രമാ മനഃപൂർവ്വമാ അമ്മയിൽ നിന്നും അകന്നു കഴിയുന്നത് ഇപ്പോ ഹൃദയം വേർപെടുത്തിയ വേദനയാ അമ്മയ്ക്കും മകനും ആ അമ്മയുടെ സ്നേഹത്തിന് പകരം വെക്കാൻ ഞാൻ എന്താ ചെയ്യുക ഒരമ്മയുടെ വാത്സല്യം ഭാര്യയുടെ സ്നേഹം എല്ലാം കൊടുക്കും സ്നേഹിക്കും പറ്റാവുന്നത്രയും സ്നേഹിക്കും എന്റെ ജീവൻ കൊടുത്തു സ്നേഹിക്കും അതിന് മാത്രമേ എനിക്ക് കഴിയൂ അങ്ങനെ കണ്ണു നിറങ്ങിയ സ്നേഹത്തോടുകൂടി അഖിലന്റെ നെറുകയിൽ ചുംബിക്കുകയാണ് ശ്യാമ അതിനുശേഷം കാണിക്കുന്നത് രാവിലെ കണ്ണിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ശ്യാമ എന്റെ കൃഷ്ണ ഞാൻ ഇന്ന് ആദ്യമായിട്ട് സംഗീതം പഠിപ്പിക്കാൻ പോകുക നിനക്കറിയാലോ ഇതെന്റെ പുതിയ തുടക്കമാ കാത്തോണെ കുറച്ച് കുറച്ചപ്പുറത്തായി നിന്ന് ശ്യാമയെ നോക്കുകയാണ് ജയന്തി ഇങ്ങോട്ടേക്ക് തിരിയുന്ന ശ്യാമ ജയന്തിയെ കാണുന്നു അപ്പോൾ ജയന്തി പറയുകയാണ് പ്രാർത്ഥിച്ചിട്ടും വഴിപാട് നടത്തിയിട്ടും ഒന്നും കാര്യമില്ലെന്നേ ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു അല്ലെങ്കിൽ തന്നെ ഇതൊരു വീടല്ലേ മ്യൂസിക്കൽ സെന്റർ ഒന്നും അല്ലല്ലോ നേരം വെളുക്കുന്നതിന് മുമ്പേ കുറെ പിള്ളേരെയും വിളിച്ചു വരുത്തി പായെന്നും പിയെന്നും പറഞ്ഞ ഒരു അല്ല ബാക്കിയുള്ളവർക്ക് ഉറങ്ങട്ടെ പിന്നെ നിന്റെ ജീവിയുടെ കരയുന്നത് പോലെയുള്ള ണ്ടല്ലോ ശ്യാമേ കേക്കും തോറും എനിക്കൊന്ന് അലർജിയാ ഇത് കേട്ടുകൊണ്ട് ദേവകി അവിടേക്ക് വരുന്നു ജയന്തി പറയുന്നു ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം എനിക്ക് ഈ വീട്ടിൽ സ്വസ്ഥത വേണം അതിന് എന്തെങ്കിലും തടസ്സം വന്നാൽ ഞാൻ എല്ലാത്തിനെയും ഓടിക്കും ഈ മ്യൂസിക്കൽ ക്ലാസും പൂട്ടിക്കും ഇത് കിട്ടി ദേഷ്യത്തോടു കൂടി ദേവകി പറയുന്നു ഓഹോ നിനക്ക് അതിനുള്ള ചങ്കൂറ്റം ഉണ്ടെങ്കിൽ അതൊന്ന് കാണട്ടെ ഇത് കേട്ട് ജയന്തി പദ്ധതി നിൽക്കുമ്പോൾ ദേവകി ചോദിക്കുകയാണ് നീ എന്താടി മറുപടി ഒന്നും പറയാത്തത് ജയന്തി ചോദിക്കുന്നു അതിപ്പോ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയോ ദേവകി പറയുന്നു പിന്നെ എന്റെ കുഞ്ഞിനെ വെറുതെ ഇങ്ങനെ വേദനിപ്പിച്ചാൽ എത്രയെന്ന് വെച്ചാ കണ്ടിരിക്കുക അപ്പൊ അമ്മ എന്നെ തല്ലുമോന്ന് ജയന്തി ചോദിക്കുമ്പോൾ ദേവകി പറയുന്നു വേണ്ടി വന്നാൽ ഇനി ഞാൻ അത് ചെയ്യും ഇത് കിട്ടി ചിരി അടക്കി പിടിച്ചു നിൽക്കുകയാണ് ശ്യാമ ദേവകി ചോദിക്കുന്നു എന്താ നിനക്ക് നിനക്കിപ്പ തന്നെ അത് വേണോ ഒന്ന് ആലോചിച്ചിട്ട് ചിരിച്ചുകൊണ്ട് ജയന്തി പറയുന്നു ഈ അമ്മയുടെ ഒരു തമാശ അപ്പോൾ ദേവകി പറയുകയാണ് ഞാനേ ഇത് കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ ഇനി നീ എന്റെ ശ്യാമയെ വേദനിപ്പിച്ചാൽ നിനക്ക് ഞാൻ നല്ല തരും നോക്കിക്കോ ഇത് കിട്ടി ശ്യാമയെ ഒന്ന് പുഞ്ചിരിച്ചിട്ട് ജയന്തി മനസ്സിൽ പറയുന്നു ഇതിപ്പോ കാര്യമായിട്ട് തന്നെ അമ്മ പറയുന്നതാ അപ്പൊ ഇനി പഴയ അടവ് നടക്കില്ല ശ്യാമയുടെ ട്യൂഷൻ എന്ന നീക്കമായി അവസാനിപ്പിക്കാൻ വേറെ വഴി നോക്കണം ദേവകി ചോദിക്കുകയാണ് നീ എന്താടി ഒന്നും മിണ്ടാത്തത് ഞാനൊന്നും പറയുന്നില്ലെന്ന് ജയന്തി പറയുമ്പോൾ ദേഷ്യത്തോടു കൂടി നോക്കി നിൽക്കുന്ന ദേവികിയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക്